മെത്ര നസീർ അലി കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിച്ചു. കത്തോലിക്ക സഭയിൽ ചേരുകയാണെന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയ ഇംഗ്ലണ്ട് ആസ്ഥാനമായ ആംഗ്ലിക്കൻ സഭയിലെ മുൻ മെത്രാനായിരുന്ന ലോർഡ് മൈക്കൽ നസീർ അലി കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിച്ചു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30-ാം തീയതി ശനിയാഴ്ച ലണ്ടനിലെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി അസംഷൻ ആൻഡ് സെയിന്റ് ഡിഗ്രി ദേവാലയത്തിൽ നടന്ന ചടങ്ങിലാണ് റോച്ചസ്റ്റർ രൂപതയുടെ മുൻ മെത്രാനായിരുന്ന നസീർ അലി പട്ടം സ്വീകരിച്ച് നവാഭിഷിക്തനായത്. വെസ്റ്റ്മിനിസ്റ്റർ ആർച്ച് ബിഷപ്പായ കർദിനാൾ വിൻസ്റ്റൺ നിക്കോൾസ് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒക്ടോബർ 28-ന് അദ്ദേഹം സൗത്ത് വാക് രൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് കെവിൻ മക്നാളിൽ നിന്ന് ഡീക്കൺ പട്ടം സ്വീകരിച്ചിരുന്നു. പിൽക്കാലത്ത് ആംഗ്ലിക്കൻ സഭയുടെ ശിരാ കേന്ദ്രമായ കാൻഡർബറി ആർച്ച് ബിഷപ്പായി നിയമിതനാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന 72 വയസ്സുകാരനായ നസീർ അലി ആംഗ്ലിക്കൻ സഭാ വിശ്വാസികൾക്ക് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരാൻ ബെനഡിക്ട് 16-ാമന്മാർ പാപ്പ സ്ഥാപിച്ച പേഴ്സണൽ ഓർഡിനറിയേറ്റ് വഴിയാണ് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്നത്. പേഴ്സണൽ ഓർഡിനറിയേറ്റ് ഓഫ് അവർ ലേഡി ഓഫ് വാൽസിംഗത്തിന്റെ നേതൃത്വത്തിലുള്ള മോൺസിഞ്ചോർ കീത്ത് ന്യൂട്ടണും ബർമിങ്ഹാം ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ലോങ്സിയും മൂന്ന് ആംഗ്ലിക്കൻ മെത്രാന്മാരും പൗരോഹിത്യ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. 1949 പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച നസീർ അലി കത്തോലിക്ക സ്കൂളിലാണ് വിദ്യാഭ്യാസം നടത്തിയത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. 1976 അലി ആംഗ്ലിക്കൻ സഭയിൽ പൗരോഹിത്യം സ്വീകരിക്കുകയും ഏതാനും നാളുകൾക്കുള്ളിൽ പടിഞ്ഞാറൻ പഞ്ചാബിലെ റെയിൻഡ് രൂപതയുടെ ആദ്യത്തെ മെത്രാനായി നിയമിക്കപ്പെടുകയും ചെയ്തു. 1994 റോച്ചസ്റ്റർ രൂപതയെ നയിക്കാനുള്ള നിയോഗം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയായ നസീർ അലി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ ഹൗസ് ഓഫ് ലോർഡ്സിൽ 1999 മുതൽ 2 വർഷം അംഗമായിരുന്നു. കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയുമായി നടത്തി വന്നിരുന്ന മതാന്തര സംവാദങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്ന വിവരം വെളിപ്പെടുത്തിയതിനു ശേഷം ഡെയിലി മെയിൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ തീരുമാനം പീഡിത ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ അവസരമൊരുക്കുമെന്ന് മൈക്കൽ നസീർ അലി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇതിനു മുൻപും നിരവധി ആംഗ്ലിക്കൻ മെത്രാന്മാർ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാം വിശ്വാസത്തിൽ ജനിച്ച ഒരാൾ സഭയുടെ ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത് തന്നെ ചരിത്രത്തിൽ ഇത് ആദ്യ സംഭവമാണ്. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.